ലോകത്തിലെ വിചിത്രമായ 10 പാമ്പുകൾ. പാമ്പുകളെ കണ്ടാൽ പേടിച്ചു വിറക്കുന്നവരാണ് നമ്മളിൽ പലരും. പാമ്പുകൾ തന്നെ പല വിധത്തിലുണ്ട്. വിഷമുള്ളതും ഇല്ലാത്തതും നീളം കൂടിയതും കുറഞ്ഞതുമായി ഒട്ടനവധിയുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ വിചിത്രമായ 10 പാമ്പുകളെ കുറിച്ചാണ്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്പർ 10, സ്പൈഡർ ടെയിൽഡ് ഹോൺഡ് വൈപ്പർ. പേര് പോലെ തന്നെയാണ് ഈ പാമ്പിന്റെ വാലുള്ളത്. കണ്ടാൽ എട്ടുകാലിയെ പോലെ തോന്നും. ഈ പ്രത്യേകത ഉപയോഗിച്ചാണ് ഇവ ഇരയെ പിടിക്കാറുള്ളത്. ഇതിന്റെ ശരീരം പൊതുവെ കല്ലിന്റെ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ കല്ലിന്റെ ഇടയിൽ കിടന്നാൽ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. ഇവ കല്ലിനിടയിൽ ചുരുണ്ടുകൂടി കിടന്ന് ഒരു പ്രത്യേക രീതിയിൽ വാൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. കണ്ടാൽ ഒരു എട്ടുകാലി കല്ലിന് മുകളിൽ നീങ്ങുന്നതുപോലെ തോന്നും. ഇങ്ങനെ തങ്ങളുടെ ഇരയായ എട്ടുകാലിയെ ഭക്ഷിക്കാൻ വരുന്ന ജീവികളെ ഈ പാമ്പ് അകത്താക്കും. വെസ്റ്റേൺ ഇറാനിലാണ് ഇവയെ അധികമായി കണ്ടുവരുന്നത്. നമ്പർ 9, സ്പൈനി ബുഷ് വൈപ്പർ. ഈ പാമ്പിനെ വേണമെങ്കിൽ നമുക്ക് ഡ്രാഗൺ സ്നേക്ക് എന്ന് വിളിക്കാം. കാരണം ഇതിന്റെ ശരീരം കണ്ടാൽ ഡ്രാഗണുമായി സാമ്യത തോന്നും എന്നതുകൊണ്ടാണ്. സൗത്ത് ആഫ്രിക്കയിലെ വനങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. 29 ഇഞ്ചോളം ഇവയ്ക്ക് നീളമുണ്ടാകും. ഇവ പച്ചയും നീലയും ബ്രൗണും കൂടി കലർന്ന നിറങ്ങളിലാണ് അധികവും കാണപ്പെടാറുള്ളത്. ഇവ സാധാരണമായി പല്ലി, ഓന്ത് എന്നീ ചെറു ജീവികളെയാണ് ഭക്ഷിക്കുന്നത്. വാലുകൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഇരപിടുത്തമാണ് ഇവർ നടത്തുന്നത്. മനുഷ്യവാസം കുറവുള്ള സ്ഥലങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നതെങ്കിലും ഇതിന്റെ കടി കിട്ടിയാൽ മരണം വരെ സംഭവിക്കാൻ അത് ധാരാളമാണ്. ഇതിന്റെ വിഷം ഉള്ളിൽ ചെന്നാൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. നമ്പർ 8, പാരഡൈസ് ഫ്ലൈയിങ് സ്നേക്ക്. പേര് കേട്ടാൽ പറക്കുന്ന പാമ്പാണിതെന്ന് തോന്നുമെങ്കിലും അങ്ങനെ ഒരു കഴിവൊന്നും ഈ പാമ്പിനില്ല. എന്നാൽ ഇവൻ ആളൊരു ലോങ് ജമ്പ് സ്പെഷ്യലിസ്റ്റാണ്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്കാണ് ഇവന്റെ ചാട്ടം. 100 മീറ്റർ വരെ ദൂരത്തിൽ ഇവയ്ക്ക് ഇതുപോലെ ചാടാൻ സാധിക്കും. ഉപദ്രവകാരി അല്ലെങ്കിലും വീര്യം കുറഞ്ഞ വിഷപ്പാമ്പുകളിൽപ്പെട്ടവയാണിവ. മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വനപ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. നമ്പർ 7, റെയിൻബോ സ്നേക്ക്. പേരുപോലെ തന്നെ ശരീരത്തിൽ മഴവില്ലിന്റെ നിറം റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പാമ്പിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. സൂര്യവെളിച്ചം പതിക്കുമ്പോഴാണ് ഇവയ്ക്ക് ഒന്നുകൂടി തിളക്കം ലഭിക്കുന്നത്. സദേൺ അമേരിക്കയിൽ കൂടുതലായി കാണപ്പെടുന്ന ഇവയ്ക്ക് സ്ലണ്ടർ ബോവ എന്നും പേരുണ്ട്. സൂര്യകിരണങ്ങൾ പതിക്കുമ്പോൾ മഴവില്ലിനെ പോലെ ഇവ മിന്നിത്തിളങ്ങുന്നു. കാണാൻ ഇത്ര സുന്ദരമായതിനാൽ ഇവയെ ആളുകൾ വീട്ടിൽ വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഉപദ്രവകാരി അല്ലാത്തതിനാൽ തന്നെ ഭയമില്ലാത്തവർക്ക് ധൈര്യമായി വളർത്താവുന്ന ഒന്നാണ് ഈ ഇനം പാമ്പുകൾ. നമ്പർ 6, റെഡ് സ്പിറ്റിംഗ് കോബ്ര. മൂർഖൻ പാമ്പിന്റെ ഇനത്തിൽപ്പെട്ട ഈ തരം പാമ്പുകൾക്ക് വിഷം തുപ്പാനുള്ള കഴിവുണ്ട്. ഇവയ്ക്ക് വേഗതയും ശ്രദ്ധയും കൂടുതലാണ്. പ്രായമുള്ള പാമ്പുകൾ രാത്രിയിലും പ്രായം കുറഞ്ഞവ പകലുമാണ് സഞ്ചാരം. പുല്ലുകൾക്കിടയിലും മരപ്പൊത്തിലുമാണ് ഇവയുടെ താമസം. ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടെന്ന് കണ്ടാൽ 10 വിടർത്തി ഒന്ന് ഭയപ്പെടുത്തി നോക്കും. എന്നിട്ടും എതിരാളി ഒഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ വിഷം തുപ്പൽ ആരംഭിക്കും. അപകടം ഒഴിയുന്നതുവരെ ഇവ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വിഷം നമുക്ക് ജീവഹാനിക്കൊന്നും ഇടയാക്കില്ല. എന്നാൽ ഇത് കണ്ണിൽ വീണാൽ നമ്മുടെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടേക്കാം. നമ്പർ 5, റെഡ് സൈഡഡ് ഗാർട്ടർ സ്നേക്ക്. സാധാരണയുള്ള 30 ഇനം ഗാർട്ടർ സ്നേക്കുകളിൽ ഇവയും പെടുന്നു. നീളം കുറഞ്ഞതും വിഷമൊട്ടുമില്ലാത്തതുമായ പാമ്പുകളെയാണ് ഗാർട്ടർ സ്നേക്സ് എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് 50 മുതൽ 80 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഇവയുടെ പ്രത്യേകത എന്തെന്നാൽ സാധാരണ ഗാർട്ടർ പാമ്പുകൾ സിയാൻ, ബ്രൗൺ എന്നീ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇവന് കറുപ്പും ചുവപ്പും കലർന്ന തൊലിയുടെ മുകളിൽ നീലവരകളാണുള്ളത്. ഇവയെ കാണാൻ തന്നെ നല്ല കളർഫുള്ളാണ്. ചെറിയ പ്രാണികളും ഇഴജന്തുക്കളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. നോർത്തേൺ അമേരിക്കയിലാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. നമ്പർ 4, ബാർബഡോസ് ത്രെഡ് സ്നേക്ക്. കണ്ടുകഴിഞ്ഞാൽ നാഞ്ഞോളാണെന്ന് തോന്നുമെങ്കിലും ഇവനാളൊരു പാമ്പ് തന്നെയാണ്. കരീബിയൻ ദ്വീപായ ബാർബഡോസ് എന്ന സ്ഥലത്താണ് ഇവയെ കണ്ടുവരുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് എന്ന വിശേഷണമാണ് ഈ പാമ്പിനുള്ളത്. 2008 ബയോളജിസ്റ്റായ സ്റ്റീഫൻ ബ്ലെയർ ഹെഡ്ജ് എന്ന വ്യക്തിയാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഇഴജന്തുക്കളെ കണ്ടുപിടിക്കാനായി ഇറങ്ങിയപ്പോഴാണ് ഇവനെ ഇദ്ദേഹം കണ്ടെത്തിയത്. ഇവയുടെ ഏറ്റവും കൂടിയ നീളം എന്ന് പറയുന്നത് 10.4 സെന്റിമീറ്ററാണ്. ഭാരമാണെങ്കിലോ 0.06 ഗ്രാം മാത്രമേ ഉള്ളതാനും. നമ്പർ 3, ബ്ലൂ കോറൽ സ്നേക്ക്. ശരീരത്തിൽ നീലവരകളുള്ള ഇവയെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇവൻ ആളിത്തിരി പ്രശ്നക്കാരനാണ്. വളരെ അപകടകാരിയായ ഈ പാമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റെല്ലാ പാമ്പുകളുടെയും ശരീരത്തിലുള്ളത് യൂറോടോക്സിനാണ്.
എന്നാൽ ഇവന്റെ ശരീരത്തിൽ കൂടുതലുള്ളത് സൈറ്റോടോക്സിനാണ്. ഈ വിഷത്തിനുള്ള മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് സത്യം. മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ മലപ്രദേശങ്ങളിലാണ് ഇവയെ അധികമായി കാണപ്പെടുന്നത്. നമ്പർ 2, ഹോഗ്നോസ് സ്നേക്ക്. ഇതിനെ കാണുമ്പോൾ മറ്റു പാമ്പുകളിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് തോന്നുന്നത് എന്നാൽ ഇതിൻ്റെ വായ പന്നിയുടെ പോലെയാണ്. അതുകൊണ്ടാണ് ഇതിന് ഹോഗ്നോസ് എന്ന് പേര് ലഭിച്ചത്. നോർത്ത് അമേരിക്കയിലാണ് ഇവയെ അധികമായി കാണപ്പെടുന്നത്. ചെളി നിറഞ്ഞ പ്രദേശത്തും പാടത്തുമൊക്കെയാണ് ഇവയെ കണ്ടുവരുന്നത്. 2 മീറ്റർ വരെ ഇവയ്ക്ക് നീളമുണ്ടാകും. മനുഷ്യൻ ഇവയെ കൊണ്ട് ഉപദ്രവമില്ലെങ്കിലും തൻ്റെ ജീവന് അപകടമുണ്ടെന്ന് തോന്നിയാൽ മൂർഖനെ പോലെ പത്തി വിടർത്തി നമ്മെ ഭയപ്പെടുത്തി നോക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ വാ ഇങ്ങനെ പൊളിച്ച് നമ്മെ കടിക്കാൻ നോക്കും. ഇനി ഇതുകൊണ്ടൊന്നും ഉപദ്രവം വിട്ടുപോയില്ല എങ്കിൽ ഇവൻ്റെ 18-ാമത്തെ അടവങ്ങ് പുറത്തെടുക്കും. വേറെ ഒന്നുമല്ല, നിലത്ത് മണ്ണിൽ മരിച്ചു കിടക്കുന്നത് പോലെ ഒരു ഓസ്കാർ ലെവൽ അഭിനയം അങ്ങ് കാഴ്ചവെക്കും. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുമെങ്കിലും സംഭവം സത്യമാണ്. നമ്പർ 1, ബ്ലാക്ക് മാമ്പ. വളരെ അപകടകാരിയും ഉഗ്രവിഷവുമുള്ള പാമ്പാണ് ബ്ലാക്ക് മാമ്പ. 14 അടിയോളം നീളമുണ്ടാവും ഇവയ്ക്ക്. അതിവേഗത്തിൽ ഇഴയാൻ കഴിയുന്ന ഇവയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവൻ ഒരാളെ കൊത്താൻ തീരുമാനിച്ചാൽ രക്ഷപ്പെടാൻ കുറച്ച് പാടാണ്. ഒരിക്കലും തൻ്റെ ഇരയെ വിട്ടുകളയാത്തൊരു പാമ്പാണ് ബ്ലാക്ക് മാമ്പ. ഇരയുടെ ശരീരത്തിൽ കൊത്തി വിഷം മുഴുവൻ അവയുടെ ശരീരത്തിൽ കയറിയെന്ന് ഉറപ്പുവരുത്തും. കൊത്തു കിട്ടിയ ആൾക്ക് ശരിയായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ 45 മിനിറ്റിൽ കൂടുതൽ അവർ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് പാമ്പിനെയാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്ക് ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.